ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മിഷൽ ടേസ്റ്റി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കടച്ചൊക്കെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനായിട്ടാണ് കേട്ടോ. പിന്നെ വേറെ കൂട്ടാനങ്ങളൊന്നും നമുക്ക് ചോറിന് ആവശ്യമില്ല. ഈ കൂട്ടാണ്ടെങ്കിൽ ഈ ചോറും കടച്ചൊക്കെയായിട്ടുള്ള ഈ രീതിയിൽ തന്നെ ധാരാളമാണ് ചോറിനാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് കടച്ചക്ക, ഒരു കടച്ചക്കാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണിച്ചിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു അര ടീസ്പൂൺ വലിയ ജീരകവും ഒരു അഞ്ചാറ് അല്ല് ചെറിയ ഉള്ളിയും പിന്നെ മൂന്നാല് അല്ല് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇഞ്ചി വേണമെന്നുള്ളത് ചേർക്കാൻ, ഇഞ്ചി ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ കുക്കറിലേക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി നമ്മൾ ചേർക്കണം. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം കഷ്ണത്തിന് ഒപ്പത്തിനൊപ്പം വെള്ളം നിൽക്കണം. അതായത് അത്യാവശ്യം വേവ് ഉണ്ട് എന്നാൽ കൂടുതൽ വേവ് ഇല്ലതാനും അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കുറവാന്ന് തോന്നിയപ്പോൾ ഒരു ഇത്തിരി കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിന് മുമ്പായിട്ട് ഈ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് നിളക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ചതച്ചതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമ്മൾ രണ്ട് വിസിൽ വരെ വേവിക്കുക. രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം ഒന്ന് ഗ്യാസ് സിമ്മിലാക്കിയിട്ട് ഒരു വിസിൽ കൂടി അടിച്ചു കഴിഞ്ഞാൽ നല്ല പോലെ വെന്ത് കിട്ടും. ഇനി അത്ര വേവ് ഇഷ്ടമല്ലെങ്കിൽ രണ്ട് വിസിൽ തന്നെ നന്നായിട്ട് വേവ് വെന്ത് കിട്ടും കേട്ടോ. നല്ല മൂത്ത കടച്ചൊക്കെ ആവാൻ ശ്രദ്ധിക്കുക. എന്നാൽ പഴുത്ത് പോവുകയും ചെയ്യരുത്. മീഡിയം വലുപ്പമുള്ളതാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. വലിയ വലുതല്ല, മീഡിയം വലുപ്പമുള്ള കടച്ചൊക്കെയാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ബീഫും കടച്ചൊക്കെയൊക്കെ വെക്കാം. അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതും നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണം. അപ്പോൾ ഇനി ഞാൻ ഇത് കുക്കറൊക്കെ തുറന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ചെറിയ ഉള്ളിയും കറിവേപ്പിഞ്ഞലും തൂമിച്ചിട്ട് ഒഴിക്കുക കേട്ടോ. അത് നിർബന്ധമല്ല, ഇനി വെറുതെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെ കുടുംബക്കാർക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.